ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്വിസ് മത്സരത്തിൻ്റെ പഠിക്കാനുള്ള കുറച്ച് വസ്തുതകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സര പഠന സഹായി അതിൻ്റെ പാർട്ട് വണ്ണാണ് ഉള്ളത്. ഇത് കഴിഞ്ഞ ശേഷം അതിൻ്റെ രണ്ടും മൂന്നും പാർട്ടുകൾ കൂടി ഉണ്ടാവും. അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം ക്വിസ് മത്സരത്തിലേക്ക് കടക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ആരാണ്? ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായിട്ട് പറയപ്പെടുന്നത് ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായിട്ട് പറയപ്പെടുന്നത് മംഗൾ പാണ്ഡ്യെ. ആരാണ്? മംഗൾ പാണ്ഡ്യയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായിട്ട് അറിയപ്പെടുന്നത്. ഓർത്തു വയ്ക്കുക, എന്താണത്? മംഗൾ പാണ്ഡ്യെ, മംഗൾ പാണ്ഡ്യയാണ്. മനസ്സിലായോ? ഇനി നോക്കൂ, അടുത്ത ചോദ്യം എന്താണെന്ന്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. എപ്പോഴാണ് ബംഗാൾ വിഭജനം നടത്തിയെന്നറിയോ? 1905 ബംഗാൾ വിഭജനം നടത്തിയത്. അത് നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു. ഇനി നോക്കൂ, അടുത്ത ചോദ്യം. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ്? ആരാണ്? ഹാർഡിഞ്ച് പ്രഭു. ഹാർഡിഞ്ച് പ്രഭു ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി. ആരാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി എന്ന് പറഞ്ഞ? കഴ്സൺ പ്രഭു ആണ്. കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയത്. എന്നാൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു ആണ്. മറന്നു പോകരുത്, രണ്ടും മാറിപ്പോകരുത്. ഹാർഡിഞ്ച് പ്രഭു. ഓക്കെ, അടുത്ത നോക്കൂ. ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം ഏതാണ്? ആരാണ് സ്ഥാപിച്ചത്? ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം ഏതാണ്? 1916 ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിതമായത്. 1916 ആനി ബസൻ്റാണ് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത്. ആരാണ്? ആനി ബസൻ്റാണ് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത്. 1916 അത് സ്ഥാപിതമായത്. അടുത്ത നോക്കൂ. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ്? കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനിയുടെ പേരെന്താണ്? ഉത്തരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ബ്രിട്ടീഷുകാർ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനിയുടെ പേര്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മനസ്സിലായല്ലോ അല്ലേ? ഇനി അടുത്ത് നോക്കൂ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് ബ്രിട്ടീഷ് പാർലമെൻറ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ് പാസാക്കിയ ആദ്യ നിയമം. ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെൻറ് പാസാക്കിയ ആദ്യ നിയമം. ഏതാണ് ഉത്തരം? റെഗുലേറ്റിംഗ് ആക്ട്. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം എന്താണ് നോക്കാം. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തത് എപ്പോഴാണ്? ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തത് എപ്പോഴാണ്? 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും നേരിട്ട് ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തത്. അടുത്തത് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണെന്നറിയോ? ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ബീഹാർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ആരാണ് ബീഹാർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി? ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏതാണ്? സ്വാതന്ത്ര്യ സമരത്തിന്
നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏതാണെന്നറിയോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന. ഏതാണത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇനി നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ബോംബെ. എവിടെയാണ്? ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം, ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണത്? ബോംബെയിൽ വെച്ചാണ്. ബോംബെ 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധി തിരഞ്ഞെടുത്ത വ്യക്തി ആരെയാണ്? 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധി തിരഞ്ഞെടുത്ത വ്യക്തി ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെയാണ് 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധി തിരഞ്ഞെടുത്ത വ്യക്തി. ആചാര്യ വിനോബ ഭാവെ. ഓക്കെ, ഇനി നോക്കൂ, മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതാണ്? മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതാണ്? ഉത്തരം അൽ ഹിലാൽ. അൽ ഹിലാൽ എന്ന പത്രമാണ് മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം. ഏതാണ്? അൽ ഹിലാൽ. അൽ ഹിലാൽ എന്ന പത്രമാണ് അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം. മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം. അടുത്ത് നോക്കൂ, ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ആരാണ്? അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ആത്മകഥ. അബ്ദുൽ കലാം ആസാദ്, അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ആത്മകഥ. ഇനി നോക്കൂ, അടുത്ത ചോദ്യം, മഹാമാന എന്താണ്? മഹാമാന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? മഹാമാന എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയാണ് മഹാമാന എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. മദൻ മോഹൻ മാളവ്യ. അടുത്ത് നോക്കൂ, ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആരാണ്? ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി KPR ഗോപാലൻ. KPR ഗോപാലനാണ് ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി. KPR ഗോപാലൻ. മനസ്സിലായോ? ഇനി നോക്കൂ അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഒരേ ഒരു കേരളീയൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഒരേ ഒരു കേരളീയൻ ചേറ്റൂർ ശങ്കരൻ നായർ. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഒരേ ഒരു കേരളീയൻ. ആരാണത്? ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഒരേ ഒരു കേരളീയൻ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്, മഹാത്മാഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ആരാണ്? മഹാത്മാഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് മഹാത്മാഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവ്. ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഓടിവിളയാടു പാപ്പ, ഓടിവിളയാടു പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഓടിവിളയാടു പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓടിവിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത്. ആരാണത്? സുബ്രഹ്മണ്യ ഭാരതി. അതുപോലെ തന്നെ നോക്കൂ, ദണ്ഡി മാർച്ചിൽ ആരംഭിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ദണ്ഡി മാർച്ചിൽ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ഉത്തരം വിഷ്ണു ദിഗംബർ പുലുസ്കാർ ആണ്. വിഷ്ണു ദിഗംബർ പുലുസ്കാർ ആണ് ദണ്ഡി മാർച്ചിൽ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ഉത്തരം എ ഒ ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണത്? എ ഒ ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് അറിയപ്പെട്ടത്. അടുത്ത ചോദ്യമാണ്, 63 ദിവസം നിരാഹാര സമരം നടത്തി മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? 63 ദിവസം നിരാഹാര സമരം നടത്തി മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ജതീന്ദ്രനാഥ് ദാസ് ആണ്. 63 ദിവസം നിരാഹാര സമരം നടത്തി മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഇനി നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ എതിർത്ത ഏക സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ എതിർത്ത ഏക സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ചോദിച്ചാൽ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ എതിർത്ത ഏക സാമൂഹ്യ പരിഷ്കർത്താവ്. ഇനി അതുപോലെ, പഞ്ചാബിലെ നവജവാൻ ഭാരത സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? പഞ്ചാബിലെ നവജവാൻ ഭാരത സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഭഗത് സിംഗ് ആണ്. പഞ്ചാബിലെ നവജവാൻ ഭാരത സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണത്? ഭഗത് സിംഗ് ആണ് പഞ്ചാബിലെ നവജവാൻ ഭാരത സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഭഗത് സിംഗ്. മനസ്സിലായോ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് സ്വാതന്ത്ര്യ സമര ക്വിസ് മത്സര പഠന സഹായി എന്ന പാർട്ട് 1 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 2-ഉം 3-ഉം പാർട്ടുകൾ കൂടി ഉണ്ട്. അതുകൂടി കണ്ട ശേഷം ക്വിസ് മത്സരത്തിനായിട്ട് തയ്യാറാവുക. മനസ്സിലായോ? ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഇതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.